പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട് നാം എങ്ങനെ സമീപിക്കുന്നു എന്നതാണ് പ്രധാനം. പ്രശ്നത്തെ പ്രശ്നമായി കണ്ടുകൊണ്ട് തന്നെ പ്രശ്നത്തിന് കീഴടങ്ങുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രശ്നത്തെ തരണം ചെയ്യുന്നവരുമുണ്ട്. പ്രശ്നത്തെ തരണം ചെയ്യുവാനാണ് നാം അഭ്യസിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ സ്വഭാവം അത് ചിലപ്പോൾ കഠിനമായി തോന്നിയേക്കാം, ചിലപ്പോൾ ദുഷ്കരമായി തോന്നിയേക്കാം, തരണം ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് തോന്നിയേക്കാം, ചിലപ്പോൾ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ തളർന്ന് വീഴുന്നവരും കണ്ടേക്കാം. മിക്ക ആളുകളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തളരുകയോ സ്വാഭാവികമായി തന്നെ അതിന് കീഴടങ്ങുകയോ ചെയ്യുന്നവരാണ്. അതിനെ തരണം ചെയ്യുവാൻ കഴിയുന്നവർക്കാണ് ശരിക്കും ജീവിതത്തിൽ വിജയമുണ്ടാകുക. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളോടുള്ള സമീപനമാണ് പ്രധാനം. ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. ഒരു നദിയുടെ കുറുകെ രണ്ട് സന്യാസിമാർ കടന്നു പോവുകയായിരുന്നു. അവർ കടന്നു പോകുമ്പോഴാണ് കണ്ടത്, ഒരു സ്ത്രീ ആ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് എന്ന കാഴ്ച കണ്ടത്. ഉടൻ തന്നെ ആ സന്യാസിമാരിൽ ഗുരുവായിട്ടുള്ള സന്യാസി ആ മുങ്ങിത്താഴുന്ന സ്ത്രീയെ പെട്ടെന്ന് പിടിച്ചുയർത്തി കരയിലെത്തിച്ചു, അവളെ ജീവൻ രക്ഷിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും വീണ്ടും മുമ്പോട്ട് നടന്നുപോയി. അവൾ അങ്ങനെ നടന്നുപോയി. ആ ദിവസം രാത്രിയുടെ അടുത്ത സമയത്ത് ശിഷ്യനായ സന്യാസി ഗുരുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ മഹർഷി, ഒരു സ്ത്രീയെ ഏതൊരു സാഹചര്യത്തിലും പിടിച്ചുയർത്തുന്നത്, പ്രത്യേകിച്ചും അവൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് അവളെ പിടിച്ചുയർത്തുന്നത് ശരിക്കും തെറ്റല്ലേ? ഉടനെ ഗുരുവായ സന്യാസി ശിഷ്യനോട് ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ചോദിച്ചത്? അപ്പോൾ പറഞ്ഞു, അങ്ങ് നദിയിൽ നിന്ന് ഒരു സ്ത്രീയെ പിടിച്ചുയർത്തി. ആ സ്ത്രീ വളരെ അധികം വെള്ളത്തിൽ നനഞ്ഞ് ശരീരമാകെ ഈറനണിഞ്ഞ ആ സാഹചര്യത്തിൽ അങ്ങ് ഒരു സന്യാസിയായിരിക്കെ, ഒരു മഹർഷിയായിരിക്കെ, ഈ സ്ത്രീയെ എടുത്തുയർത്തിയത്, പിടിച്ചുയർത്തിയത് ശരിയാണ്. അപ്പോഴുടനെ ഗുരുവായ സന്യാസി പറഞ്ഞു, അല്ലേ ശിഷ്യ, താങ്കൾ ഇപ്പോഴും ആ സ്ത്രീയെ താഴെ വെച്ചിട്ടില്ല അല്ലേ? താങ്കൾ ഇപ്പോഴും ആ സ്ത്രീയെ ചുമന്നുകൊണ്ട് നടക്കുകയാണല്ലേ? ഞാൻ ആ സ്ത്രീയെ കരയിൽ എത്തിച്ചതിനു ശേഷം ഞാൻ അവരെ അവിടെ വിട്ടിട്ട് പോന്നു. പക്ഷെ താങ്കൾ ഇപ്പോഴും ആ സ്ത്രീയെ ചുമന്നുകൊണ്ട് നടക്കുന്നു. ഇതുപോലെയാണ് നാം പ്രശ്നങ്ങളോട് സമീപിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഏവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഏത് മഹാനായ മനുഷ്യന്റെയും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളോട് സരസമായി സമീപിക്കുവാൻ കഴിയുക, ആ പ്രശ്നങ്ങളെ സരസമായി നേരിടുക, ആ പ്രശ്നങ്ങളെ നാം തരണം ചെയ്യുക, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനകത്ത് കറേജിന്റെ വശമുണ്ട്, കീടങ്ങളിന്റെ വശമുണ്ട്, പൊരുത്തപ്പെടലിന്റെ വശമുണ്ട്. ഈ മൂന്ന് തലത്തിലൂടെ നാം പ്രശ്നങ്ങളെ സമീപിക്കുന്നു. ഒന്ന്, നമ്മൾ പ്രശ്നത്തിന് കീഴടങ്ങിക്കൊണ്ട് അതിനെ സമീപിക്കുന്നു. രണ്ട്, പ്രശ്നത്തോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നമ്മൾ സമീപിക്കുന്നു. മൂന്ന്, ആ പ്രശ്നത്തെ തരണം ചെയ്തുകൊണ്ട് അഥവാ അതിന്മേൽ വിജയം കൈവരിച്ചുകൊണ്ട് നമ്മൾ പ്രശ്നത്തെ സമീപിക്കുന്നു. ഈ ഇതുപോലെ പ്രശ്നത്തെ നേരിടുവാനും പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാനും പ്രശ്നത്തോട് പൊരുത്തപ്പെടുവാനും അതിനെ വിജയിക്കുവാനും നമുക്ക് സാധിക്കണം. അതിനാണ് നമ്മുടെ അറിവുകൾ, നമ്മുടെ വിജ്ഞാനം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ നൈപുണികൾ എല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു പ്രശ്നത്തിലാണ് ഇപ്പോഴെങ്കിൽ, നിങ്ങളൊരു പ്രശ്നത്തെ നേരിടുകയാണെങ്കിൽ, നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഓർമ്മിക്കുക, നിങ്ങൾക്ക് തരണം ചെയ്യാവുന്നതിനും അപ്പുറമുള്ള, നിങ്ങൾക്ക് ചുമക്കാവുന്നതിനേക്കാളും ഭാരമുള്ള ഒരു ചുമട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടായിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം ഏതാണെങ്കിലും അതിനെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് എന്ന ആത്മവിശ്വാസം, കോൺഫിഡൻസ്, അത് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ കോൺഫിഡൻസാണ് നിങ്ങളെ പ്രശ്നത്തെ ഏറ്റവും തന്മയത്വത്തിലൂടെ നേരിടുവാനും
ആ പ്രശ്നത്തെ വിജയിക്കുവാൻ, ആ പ്രശ്നത്തെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനും ആ പ്രശ്നത്തിൽ വിജയം കണ്ടെത്തുവാനും നിങ്ങളെ സഹായിക്കുന്നവർ. യാതൊരു ചാഞ്ചല്യവും ഇക്കാര്യത്തിൽ വേണ്ട. നിങ്ങളുടെ ആത്മവിശ്വാസമാണ്, നിങ്ങളുടെ മനസ്സിന്റെ കരുത്താണ് നിങ്ങളുടെ വിജയത്തിന്റെ അടിസ്ഥാനം. ആയതിനാൽ നിങ്ങളുടെ മനസ്സിനെ അതിനായി സജ്ജമാക്കുക. നിങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, നിങ്ങൾക്കതിനെ തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ട് എന്ന് തോന്നുമ്പോൾ, നിങ്ങളൊരു കൗൺസിലിങ്ങിലൂടെയോ അല്ലെങ്കിൽ സമർത്ഥനായ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചുകൊണ്ടോ നിങ്ങൾ ആ പ്രശ്നത്തെ തരണം ചെയ്യുക, തരണം ചെയ്യുവാനുള്ള ശക്തി നേടിയെടുക്കുക. പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ? എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496 37 9230 9847 30 499, ഇമെയിൽ @gkalapura@gmail.com, counselors@gmail.com.